എന്താണ് ശശിയെ, എന്തൊക്കെയാണ് വിശേഷം? എന്ത് വിശേഷം, ജീവിതം ശരിക്കും പറഞ്ഞാ ഭയങ്കര ബോറടിയായി മാറിയിരിക്കുക. അതെന്ത് പറ്റി? എന്നും ഒരേപോലെയല്ലേ, രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോവുക, തിരിച്ചു വരിക, തിന്നൂനെ വഴക്ക് പറയാ, കിടന്നുറങ്ങ. എന്നാ ബോറടി മാറ്റാനേ എന്റെ കോഴിപ്പിടിയിലേക്ക് പോരണ്ടി, അവിടെ കോഴിനെ വിട്ട ചെക്കന്മാരെ കിട്ടാനില്ല. എല്ലാ ഇപ്പോ ആരാ ഉള്ളത്? ഇപ്പോഴൊരു ഹിന്ദിക്കാരനാ, ഓനെ ഞാനിപ്പോ അടുത്ത് പറഞ്ഞേക്കും. അതെന്ത് പറ്റി? ഒന്നും പറയണ്ടെന്ന്, ആരേലും കടയിൽ വന്ന് ആദ്യല്ലേ അന്വേഷിക്ക, അപ്പൊ പറയും കോഴിനെ ഹീന്ന്. അത് കേട്ടിട്ട് ആൾക്കാരെന്താ വിചാരിക്ക, കോഴി സ്റ്റോക്ക് ഇല്ലാന്നല്ലേ, പോരെ കച്ചവടം പൂട്ടായേ. എല്ലാ ചോദിക്കണം എന്ന് കരുതിയതാ, നിങ്ങൾ മുടി കിളിർക്കാൻ ഏതോ ഒരു ഓയിൽ വാങ്ങിയെന്ന് കേട്ടിരുന്നല്ലോ, എന്തായി? എന്താവാ, നിങ്ങൾ കണ്ടില്ല സ്ഥിതി, ഒരൊറ്റയൊന്നും കെടുത്തിട്ടില്ല, ഇളന്നും കൂടെ കൊഞ്ഞും പോയി പോരാത്തിന് താരണം കേറിയേ. എന്നിട്ട് ചോദിച്ചില്ലേ? ഞാൻ പോയി കടക്കാരോട് ചോദിച്ച്, അപ്പൊ ഓര് പറയാണ് പരസ്യത്തിലുള്ളതാണ് പോലും. ഞാൻ പരസ്യം നോക്കിയപ്പോ അല്ലേ സംഗതി വിളിട്ടത്. അല്ല, അതിലെന്താ എഴുതിയത്? അതില് വെണ്ടക്ക വലുപ്പത്തിൽ എഴുതിക്ക, താരനും മുടി കൊഴിച്ചിലിനും ചന്തുലേഖ ഓയിലെന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യണ്ടോ? അല്ല, പറഞ്ഞ പോലെ ഞാൻ പോട്ടെ. ടിന്റുവിനെ ആധാരത്തിന്റെ ഫോട്ടോ സെറ്റ് എടുക്കാൻ പറഞ്ഞതാ, ഇപ്പൊ കാണുന്നില്ല. ഓൻ വല്ല സിനിമാ പോസ്റ്റർ നോക്കി തൊള്ളേ തുറന്ന് നിക്കണ്ടോ എവിടെയെങ്കിലും? ശരിയാ, ഒന്ന് പോയി നോക്കട്ടെ. നീ എന്താടാ ഈ നോക്കുന്നത്? കോപ്പി എടുത്തത് ഒറിജിനൽ ആയി ഒത്ത് നോക്കുക, എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണ്ടേ? അല്ല, ഇന്ന് പുലർച്ചെ എന്തായിരുന്നു ഒരു ബഹളം? ടിന്റുവിന്റെ ഓരോ കാര്യമേ. എന്താ, പഠിത്തത്തിൽ ശ്രദ്ധയില്ലെന്നുണ്ടോ? അത് പണ്ടേ ഇല്ലല്ലോ, ഇതല്ല. പിന്നെ നിങ്ങൾ അവന്റെ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊന്ന് വീശി കാണിച്ച ട്രെയിൻ അപ്പോ അവിടെ നിക്കും. അതെന്താ, എല്ലാ വിഷയത്തിനും തോറ്റിട്ടെ, മൊത്തം ചുവപ്പ് അണ്ടർലൈനാ, ആകെ കൂടെ ഒരു ചുവപ്പ് മയം. അതുകൊണ്ടാണോ ഒപ്പിട്ട് കൊടുക്കാത്തത്? അല്ലല്ല, അതുകൊണ്ടൊന്നും അല്ല. പിന്നെ അതെ, എനിക്ക് ഒപ്പിടാനുള്ള ഒരു മൂഡില്ല. അതിന് നിന്റെ മൂഡ് എവിടെ പോയി? എന്ത് ചെയ്യാനാ, അങ്ങനെ ഇങ്ങനെയൊന്നും ഒപ്പിടാൻ എനിക്ക് കഴിയില്ല. ഉറപ്പായിച്ചേട്ടാ. അതെന്താണാ ചോദിച്ചേ? അതെന്നോട് ചോദിക്കരുത് ഉറപ്പായിച്ചേട്ടാ, പ്ലീസ്. ശീലിച്ചു പോയി ഞാൻ, ശീലിച്ചു പോയി ഞാൻ. സത്യം പറ, ഈ പ്രോഗ്രസ് കാർഡിൽ ആരാ ഒപ്പിട്ടത്? ഞാനാ. അച്ഛനെ കൊണ്ട് ഒപ്പിടിക്കണമെന്നല്ലടാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കിട്ടും, അങ്ങ് ചെന്നാ മതി. അതെന്താടാ ചുരുങ്ങിയത് 500 രൂപയെങ്കിലും അടിയിൽ കൂടെ കൊടുക്കണം. പുള്ളിയേ സർക്കാർ ഓഫീസിലാ ജോലി.